بسم الله الرحمن الرحيم الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون الحق من ربك فلا تكونن من الممترين ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأتي بكم الله جميعا إن الله على كل شيء قدير ومن حيث خرجت فول وجهك شطر المسجد الحرام وإنه للحق من ربك وما الله بغافل عما تعملون بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه أجمعين وبعد നമ്മൾ ബുലൂഗുൽ മറാമിൽ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞ ജനാസ നമസ്കാരത്തെ കുറിച്ചാണ് ആ പിന്നെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതിനെ കുറിച്ചല്ലേ. ഇനി കിതാബുൽ ജനായിസിൽ ഏതാനും ഹദീസുകൾ മരണവാർത്ത അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതേപോലെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഏതാനും ഹദീസുകൾ. ഒന്നാമത്തെ ഹദീസ് ഹുദൈഫയിൽ നിന്നുള്ള ഹദീസാണ്. അസ്സലാമു അലൈക്കും. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹുള്ള ഹദീസ്. ഇബ്നു ഹജർ റഹിമഹുള്ള പറയാണ് വൻ ഹുദൈഫത്ത റളിയല്ലാഹു തആല അൻഹു أن النبي صلى الله عليه وسلم كان ينهى عن النعي أن النبي صلى الله عليه وسلم كان ينهى عن النعي حذيفة رضي الله عنه أدهم ريبورت جاي ينهى أن النبي صلى الله عليه وسلم ترجعي النبي صلى الله عليه وسلم كان ينهى النبي صلى الله عليه وسلم ما تقول بروديك وما يرنو عن النعي نعي نعي نورنال അതല്പം വിശദീകരിക്കണ്ട. നയി എന്ന് പറഞ്ഞെങ്കിൽ മരണവാർത്ത അറിയിക്കുന്നതിനെ പറയാം. എന്ന് പറഞ്ഞ ഫ പറയുന്ന പോലെ ന എൻ മരണവാർത്ത അറിയിക്കുക. അല്ലെ ഇഖ്ബാറു അനിൽ മൗത്ത് അല്ലെങ്കിൽ അലി അലാം അനിൽ മൗത്ത് മരണത്തെക്കുറിച്ചുള്ള വാർത്ത അറിയിക്കൽ. ഈ അന്നായി ഉണ്ടല്ലോ, ഇത് പ്രത്യേകം ന്യായിയാണ്. അന്യായി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക മരണ വാർത്ത അറിയിക്കലാണ്. അതില്ലെങ്കിൽ മരണ വാർത്ത അറിയിക്കാം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നജാഷിയുടെ മരണ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ജാഫർ അതേപോലെ പിന്നെ സെയ്ദ് ഇബ്നു ഹാരിസ അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഇവരൊക്കെ മൂത്തയിൽ ഷഹീദായപ്പോൾ അവരുടെ മരണ വാർത്ത മദീനയിൽ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ പരസ്പരം മുസ്ലിമീങ്ങൾ എല്ലാവരും മരണവാർത്ത അറിയിക്കുന്നവരാണ്. നഹി എന്ന് പറഞ്ഞെങ്കിൽ മരണവാർത്ത അറിയിക്കലാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിസാസലമാ തങ്ങൾ നഹിനെ വിരോധിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേക നഹിയാണ്. അന്നഹി എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലക്കാരുടെ സ്വഭാവമുള്ള നഹിയാണ്. അതെന്താ? അത് അവരെന്ത് ചെയ്യും, പിന്നെ വാഹനപ്പുറത്തേറി മാർക്കറ്റിലൂടെ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പിന്നെ പെരുമ പറഞ്ഞും അതേപോലെ തന്നെ അതിൽ വിലാപം പ്രകടിപ്പിച്ചും ഇങ്ങനെ എന്ത് ചെയ്യും, മരണ വാർത്ത പറഞ്ഞടക്കും. അതിന് പ്രത്യേക ആളുകളെ നിയോഗിക്കും, വാഹനമൊക്കെ നിശ്ചയിച്ച് ഒട്ടകത്തെ നിശ്ചയിച്ച് അതിൻ്റെ പുറത്ത് കയറിയിട്ട് ഇതിങ്ങനെ പറഞ്ഞു നടക്കാൻ വേണ്ടിയിട്ട് ആളുകളെ എന്ത് ചെയ്യും, നിയോഗിക്കുമായിരുന്നു. അങ്ങനെയുള്ള മരണ വാർത്തയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അന്നഅയുൽ ജാഹിലി ജാഹിലിയത്തിലെ മരണ വാർത്ത അറിയിക്കൽ, അത് അവർ നടത്തിയിരുന്ന ഒന്ന് ദുരഭിമാനമാണ്. ജാഹിലിയത്തിൽ ദുരഭിമാനം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ വ്യക്തിൻ്റെ
പിന്നെ പേരും പെരുമയും അത് അറിയിക്കും. എന്നിട്ട് അത് ഇയാൾ നഷ്ടപ്പെട്ടതിലുള്ളതായ വിലാപം, സങ്കടം അതറിയിക്കും. അങ്ങനെ നടക്കുമായിരുന്നു. വിലാപം പ്രകടിപ്പിച്ചും പെരുമ കാണിച്ചും ഉള്ള ജാഹിലിയത്തിലെ മരണ വാർത്ത അറിയിക്കൽ, അതാണ് ഇവിടെ അന്യായി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. അതേസമയം ഒരു വ്യക്തി മരണപ്പെട്ടു, അയാൾക്ക് ജനാസ നമസ്കരിക്കാൻ വേണ്ടി, അതേപോലെ തന്നെ അയാളുടെ മരണ വാർത്ത ബന്ധുക്കളും അയാളുടെ പിന്നെ സ്വന്തക്കാരും അറിയാൻ വേണ്ടി പറയുക, അറിയിക്കുക എന്നുള്ളതുണ്ടല്ലോ, അതെന്തല്ല അതും അതിന് ന്യായം എന്ന് പറയും. അത് വിരോധിക്കപ്പെട്ടതല്ല, അതൊരിക്കലും വിരോധിക്കപ്പെട്ടതല്ല. അതാണ് രണ്ടാമത്തെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള, അതുകൂടി നമുക്ക് ഇവിടെ ഇതിനോട് തുടർന്ന് എടുക്കാം, മറ്റതിൻ്റെ മസല പറയാം. ഇത് അനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻഹ അനിൽ നഅയി. ഈ ഹദീസ് റവാഹു അഹമ്മദ് വത്തുർമുദി വഹസ്സനഹു. ഹസ്സനഹു എന്ന് പറഞ്ഞാൽ തുർമുദി അതിനെ ഹസിൻ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം തുർമുദി ഇതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചു. രണ്ടാമത്തെ ഹദീസ് അത് അബു ഹുറൈറയിൽ നിന്നുള്ള ഹദീസ് അല്ലേ. വഅൻ അബി ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഅ നജാശിയ ഫിൽ യൗമി അല്ലദീ മാത ഫീഹ് വഖറജ ബിഹിം ഇലൽ മുസല്ല ഫസഫ ബിഹിം വകബ്ബറ അലൈഹി അർബഅ വകബ്ബറ അലൈഹി അർബഅ മുത്തഫഖുൻ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി അബൂ ഹുറൈറ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഅ നജാശിയ, നജാശിയ എന്നാണ് ആ നജാശി രാജാവ് നേഗസ് ചക്രവർത്തി, നജാശിയുടെ മരണ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണ വാർത്ത അറിയിച്ചു. ആരുടേത്? നജാശിയ, നജാശിയുടേത് എന്ന്. ഫിൽ യൗമി അല്ലദീ മാത ഫീഹി, അദ്ദേഹം മരിച്ച ദിവസത്തിൽ, അദ്ദേഹം മരിച്ച ദിവസത്തിൽ. അപ്പൊ ആരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ച്? സഹാബത്തിന്. നജാശി മരിച്ചത് ആ മരിച്ച ദിവസം സഹാബത്തിന് നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. വഖറജ ബിഹി, നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെയും കൊണ്ട് പുറപ്പെട്ടു. ഇലൽ മുസല്ല, നമസ്കാര സ്ഥലത്തേക്ക്, മുസല്ലയിലേക്ക്. ഫസഫ ബിഹിം, എന്നിട്ട് അവരെയും കൊണ്ട് നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫ് സഫായി അണിയായി നിന്നു. അവരെ അണിനിരത്തി നിർത്തും, അണിനിരത്തി സഫ് നേരെയാക്കി നിർത്തി. വകബ്ബറ അലൈഹി അർബഅ, വകബ്ബറ അലൈഹി, നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്മേൽ ജനാസ നമസ്കാരത്തിൽ തക്ബീർ ചൊല്ലി, അർബാൻ നാല്, നാല് തക്ബീർ ചൊല്ലിയിട്ട് നിസ്കരിച്ചു. ഇവിടെ ഈ രണ്ടാമത്തെ ഹദീസ് നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജാശിയുടെ നഅയ് മരണ വാർത്ത അറിയിച്ചത് അറിയിക്കാൻ, ഒന്നാമത്തെ ഹദീസ് നഅയിനെ വിരോധിച്ചതാണ്. അപ്പോ നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച നഅയും അനുവദിച്ച നഅയും അത് ഇത് മനസ്സിലാക്കണം. നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജാശി മരിച്ചപ്പോൾ ഒരിക്കലും തൻ്റെ ഒട്ടകപ്പുറത്ത് കയറിയിട്ടോ, അല്ലെങ്കിൽ അവിടെ കൂടുതൽ ആളുകൾ അറിയാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുതിരപ്പുറത്ത് കയറിയിട്ടോ നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറഞ്ഞ് നടന്നിട്ടില്ല, അനൗൺസ് ചെയ്തിട്ട് നടന്നിട്ടില്ല. പ്രത്യേകത നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയുള്ള ആളുകൾ, അതെന്തിനു വേണ്ടി? നജാശിക്ക് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി, നജാശിക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് ആളുകൾ കൂടുന്നതിന് വേണ്ടിയിട്ടുള്ളതായ അറിയിക്കൽ മാത്രമാണ് ചെയ്തത്. അതേസമയം ജാഹിലിയത്തിലാണ് ഈ അനൗൺസ്മെൻറ്റും വിളിച്ചു പറയലും, അത് ജാഹിലിയത്തിലുണ്ടായിരുന്നത്, അത് വിരോധിക്കപ്പെട്ടതാണ്. ഇസ്ലാമിൽ അത് പാടുള്ളതല്ല. ഇന്ന് പല മുസ്ലിം നാടുകളിലും അങ്ങനെയുണ്ട് അല്ലേ. മരിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ എന്ത് ചെയ്യും? ഒരു വാഹനം ബുക്ക് ചെയ്യും, എന്നിട്ട് അവരെന്ത് ചെയ്യും? അനൗൺസ് ചെയ്തിട്ട് അതിങ്ങനെ അങ്ങടിയിലൂടെ പറഞ്ഞെടുക്കുന്ന ഒരു സ്വഭാവം, അത് ജാഹിലിയ സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ സമ്പ്രദായത്തിലേക്ക് ചേരുന്ന സമ്പ്രദായമാണ്. അത് മുസ്ലിം ഒഴിവാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പലരും മരണപ്പെട്ടിട്ടുണ്ട്. ആ മരണപ്പെട്ട ജനാസക്ക് വേണ്ടിയിട്ട് നമസ്കരിക്കേണ്ട ആൾ കൂടേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്, എത്ര ഉണ്ട് ആൾ കൂടണം അതിനനുസരിച്ച് അത് മയ്യത്തിന് ഗുണം ചെയ്യും. ആള് ജനാസ നമസ്കാരത്തിൽ കൂടുന്നത് എത്രയാണോ അതിനനുസരിച്ച് പറഞ്ഞടുത്ത ഹദീസിൽ വിശദീകരിക്കാം. പിന്നെ എത്രയുണ്ട് ആള് കൂടുന്നു അതിനനുസരിച്ച് മയ്യത്തിന് അതുകൊണ്ട് ഭാരം കിട്ടും, മയ്യത്തിന് മുഅ്മിനാണെങ്കിൽ. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഒട്ടകങ്ങളുണ്ട്, അന്ന് കുതിരകളുണ്ട്, അത് നിപുണന്മാരായി വിളിച്ചു പറയാൻ പറ്റിയ ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തില്ല? അവരൊക്കെ വാഹനപ്പുറത്ത് ഇരുത്തിയിട്ട് നാല് ഭാഗത്തേക്കും പറഞ്ഞ് അനൗൺസ് ചെയ്യിച്ചിട്ട് ആളെ കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്ന് അവസരം ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്തൊരു കാര്യം പിൽക്കാലത്ത് ചെയ്യുമ്പോൾ
അത് ദീനിൽ പാടില്ലാത്ത രീതിയാണ്. അതും പിന്നെ ഈ പിന്നെ ജനാസ നിസ്കാരമുണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് നിസ്കാരമല്ല. കാരണം എന്താണ്? ആളുകൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അസല അലൽ ജനാസ എന്നുള്ളത് പിന്നെ വന്ന ആളുകളെ അറിയിക്കണം. അതിലെന്തില്ല? അതിൽ ഈ മയ്യത്തിൻ്റെ പേരിൽ ഒരു പ്രത്യേക വിലാപ പ്രകടനമല്ല, മനസ്സിലെ അതിലൊരു പെരുമ പെരുമ കാണിക്കലുമില്ല. ആ രീതിയൊന്നും അതിനൊന്നും എന്തല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനെയോ അല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു മക്തൂമിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു ശബ്ദമുള്ള ആളുകളൊന്നും അതിന് നിയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ എന്താണ്, ജാഹിലി സമ്പ്രദായത്തെ അനുകരിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് ആളുകളെ എത്തിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ വർജിയാണ്, പാടില്ലാത്തതാണ്. ആ അത് പിന്നെ വേറെ നിയാഹത്ത്, അതിന് ഇൻഷാല്ലാഹ് നമുക്ക് ഇതിൽ വരെയായിരിക്കും, പിന്നീട് വരെയായിരിക്കും. നിയാഹത്ത് അത് തീർത്തും വിലക്കപ്പെട്ടതാണ്. മയ്യത്തിന് വേണ്ടിയിട്ട് കരയ എന്നുള്ളത് എങ്ങനെയുള്ള കരച്ചിൽ? അറ്റാച്ച് ചെയ്തിട്ടുള്ള കരച്ചിൽ, വിരോധിക്കപ്പെട്ട കരച്ചിൽ, കണ്ണിന്റെ കരച്ചിലല്ല, പ്രത്യേക ശബ്ദം വെച്ചുള്ള കരച്ചിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ചില സ്ത്രീകൾ അവരോട് കരയേണ്ടെന്ന് പറഞ്ഞിട്ട് കരയണമെന്നാണ്. അപ്പൊ അവരുടെ തൊള്ളയ്ക്ക് മണ്ണ് വാരിടാന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. അത് നിയാഹത്ത്, അത് വേറെ വിഷയം. ഇത് മരണ വാർത്ത അറിയിക്കലാണ്. അപ്പോൾ അത്തരത്തിലുള്ള മരണവാർത്ത അറിയിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ മരണവാർത്ത അറിയിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് നജ്ജാഷിയുടെ മരണവാർത്ത അറിയിക്കൽ. കണ്ടാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജ്ജാഷി മരിച്ച ദിവസത്തിൽ തന്നെ നജ്ജാഷിയുടെ മരണവാർത്ത. നജ്ജാഷി എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണത്. ഹബശ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് നജ്ജാഷി. റോമ ഭരണിച്ചിരുന്നവർക്ക് കൈസർ എന്നും പേർഷ്യ ഭരിച്ചിരുന്നവർക്ക് കിസ്ര എന്നും പറയപ്പെടുന്നത് പോലെ പിന്നെ ഹബ്ഷയിലെ രാജാക്കന്മാരുടെ പേരാണ്. അദ്ദേഹത്തിന്റെ പേര് ഉസ്ഫമ എന്നാണ്, ഉസ്ഫമ അന്നജാഷി. അദ്ദേഹത്തിന്റെ ഒരു കറാമത്ത് കൂടിയാണിത്, മനസ്സിലായി? അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, മുസ്ലിമീങ്ങളെ സഹായിച്ചു. ഏറ്റവും ഒരു പിന്നെ അനിവാര്യ ഘട്ടത്തിൽ ഇസ്ലാമിന് ഒരു താങ്ങായി നിന്ന വ്യക്തിയാണ് നജ്ജാഷി. നോക്കി, അദ്ദേഹം മരിച്ച ദിവസം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു നിയോഗിക്കുകയാണ്. എന്തിനാണ്? ഇസ്ലാമത്തങ്ങൾക്ക് വഹ്യ നൽകാൻ വേണ്ടി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജനാസ നിസ്കരിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം ഹബ്ഷയിൽ, അവിടെ മുസ്ലിം ആരുമില്ല, ഒരു ഭൂഖണ്ഡത്തിൻ്റെ അപ്പുറം അദ്ദേഹം മരിച്ചിട്ട് ആരോരുമില്ലാത്തൊരു നാട്ടിൽ അദ്ദേഹത്തിന് ജനാസ നിസ്കരിക്കാൻ വരെ ആരുമില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാന തആല ജിബ്രീലിനെ നിയോഗിച്ച് അഷറഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ, അതും ഒരു മുസ്ലിമീങ്ങളിൽ ശ്രേഷ്ഠരായ സഹാബത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജനാസ നിസ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്വമാണ് അറിയിക്കുന്നത്. വലൈക്കും സലാം. നജാഷിയുടെ മഹത്വമാണ് അറിയിക്കുന്നത്. ഗായിബായ മയ്യത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കാം എന്ന് പറയുന്നവർ പറയുന്ന തെളിവ് ഇതാണ്. തെളിവുകളിൽ ഒന്ന് ഇതാണ്, നമുക്ക് പറയാതെ. ഏതായാലും നിസ്ലാസ്ലമ തങ്ങൾ വഖറജ ബിഹിം മിനൽ മുസല്ല, മുസല്ലയിലേക്ക് ഇവരെയും കൊണ്ട് പുറപ്പെട്ടു. ഫസഫ ബിഹിം, നിസ്ലാസ്ലമ തങ്ങൾ അവരെയും കൊണ്ട് സഫായിട്ട് നിന്നു, ഇവരെയും കൊണ്ട് സഫായി നിന്നു. വഖബർ അലൈഹി അർബ, നാല് തക്ബീർ ചൊല്ലിയിട്ടാണ് നിസ്കരിച്ചത്. നാല് തക്ബീർ, ഇത് ആ ഈ പറയപ്പെട്ട മസലകളിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇവിടെ ഒന്ന് വിരോധിക്കപ്പെട്ട മരണ വാർത്ത അറിയിക്കൽ, രണ്ട് അനുവദിക്കപ്പെട്ട മരണ വാർത്ത അറിയിക്കൽ. നജ്ജാഷി മരിച്ചപ്പോൾ റസൂലുള്ള സഹാബത്തിനോട് പറയാണ് ചെയ്തത്, ഇങ്ങനെ നജ്ജാഷി മരിച്ചിരിക്കുന്നു. ആരെയും അനൗൺസ് ചെയ്യാൻ വേണ്ടി റസൂലുള്ള എന്ത് ചെയ്തില്ല, വിടുകയോ നിയോഗിക്കുകയോ ചെയ്തിട്ടില്ല. പറയുമ്പോൾ അന്ന് അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു, ആളുകൾ ഉണ്ടായിരുന്നു, സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെയ്തില്ല. അതുകൊണ്ട് അത് പിന്നീട് ചെയ്യലും എന്താണ്, തെറ്റാണ്, അത് പാടുള്ള സംഗതിയല്ല. അടുത്ത ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ അല്ലേ. وعن عبد الله بن عباس رضي الله تعالى عنه قال سمعت النبي صلى الله عليه وسلم يقول ما من رجل مسلم يموت فيقوم على جنازته 40 رجلا لا يشركون بالله شيئا الا شفعهم الله فيه. هذا عبد الله بن عباس النيവേദനം. അദ്ദേഹം പറയാണ് സമീഉത്തു നബിയ സല്ലല്ലാഹി അലൈഹി വസല്ലം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഞാൻ കേട്ടു യഖൂൽ പറയുന്നതായി. എന്താ പറഞ്ഞത്? മാമിൻ റജുലിൻ മുസ്ലിമിൻ, മുസ്ലിമായ ഒരു വ്യക്തിയുമില്ല. അവിടെ റജുൽ എന്നാൽ പുരുഷൻ എന്നല്ല, പിന്നെ ഒരു വ്യക്തിയുമില്ല. യമൂത്തു, അദ്ദേഹം മരിക്കുന്നു. ഫയഖൂമു അലാ ജനാസതിഹി, അപ്പോൾ അദ്ദേഹത്തിന്റെ ജനാസക്ക് നമസ്കരിക്കാനായി നിൽക്കുന്നു. അർബഊന റജുലൻ, 40 ആളുകൾ, 40 ആളുകൾ. ഇവിടെ റജുൽ എന്നുണ്ടെങ്കിൽ വ്യക്തി എന്ന അർത്ഥത്തിലാണ്.
ആ 40 പേരുടെ പ്രത്യേകത, ലാ യുശ്രികൂന ബില്ലാ, അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നില്ല, ഷൈഅൻ ഒന്നിനെയും, ഒന്നിനെയും, വലിയ ശുർക്കുമില്ല, ചെറിയ ശുർക്കുമില്ല, യാതൊന്നും അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നില്ല. അങ്ങനെ ഉള്ള 40 ആളുകൾ ആ ജനാസക്ക് നമസ്കരിക്കുന്നവരായി നിൽക്കുന്നു എങ്കിൽ ഇല്ലാ ശഫഅഹും അല്ലാഹു ഫീ, ഇല്ലാ ശഫഅഹും അല്ലാഹു ഫീ, ഫീ എന്ന ആ വ്യക്തിയുടെ വിഷയത്തിൽ, ഫീഹി ആ ജനാസ മരിച്ച വ്യക്തിയുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശുപാർശക്കാരാക്കാതെ, ഇല്ലാ ശഫഅഹും അല്ലാഹു അവരെ ശുപാർശക്കാരാക്കാതെ, ഫീഹി ആ വ്യക്തിയുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? അവരുടെ ശുപാർശ അല്ലാഹു സ്വീകരിക്കും എന്നർത്ഥം. അവരെ അല്ലാഹു ശുപാർശക്കാരാക്കും എന്ന് പറഞ്ഞാൽ ഷഫായത്തിന്റെ വിഷയത്തിൽ ആര് ഷഫായത്ത് പറയുന്നുവോ അവർക്ക് അല്ലാഹുവിന്റെ അനുവാദം വേണം, തൃപ്തി വേണം. ആർക്ക് വേണ്ടി ശുപാർശ പറയുന്നു അവർക്കും അല്ലാഹു അവന്റെ തൃപ്തി വേണം, അല്ലാഹു അവരുടെ വിഷയത്തിൽ അനുവാദം നൽകണം, അപ്പോഴാണ് അവരുടെ ശുപാർശ സ്വീകരിക്കപ്പെടുക. ഇവിടെ മുസ്ലിമായ ഒരു വ്യക്തിക്ക് വേണ്ടി ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ ജനാസ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വിഷയത്തിൽ അവരുടെ ദുആ ഷഫായത്ത് അല്ലാഹു സ്വീകരിക്കും, അതാണ് പറഞ്ഞത്, അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. ഈ മയ്യത്തിൽ നീ പൊറുക്കണമേ, അള്ളാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അദ്ദേഹത്തോട് നീ കരുണ കാണിക്കണമേ, വാഫി അദ്ദേഹത്തിന് ആഫിയത്ത് നൽകണമേ, വാഫു അൻഹു അദ്ദേഹത്തിന് നീ മാപ്പയകണമേ എന്ന് തുടങ്ങിയിട്ടുള്ള ദുആ, ഇതൊക്കെ എന്താണ്? ആ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ശുപാർശയാണ്, അള്ളാഹുനോടുള്ള ശുപാർശയാണ്, അത് അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കും എന്നർത്ഥം. ഇവിടെ റവാഹു മുസ്ലിം, ഹദീസ് ഇമാം മുസ്ലിമിൻ്റെതാണ്. പിന്നെ ഒന്നാമത്തേത് ഇതിലുള്ള വിഷയം ഈ എണ്ണം 40 ഒരു ഹദീസിലുണ്ട്. പിന്നെ മാമിൻ മയ്യത്തിൻ തുസല്ലി അലൈഹി ഉമ്മത്തു മിനൽ മുസ്ലിമീന യബ്ലുഗൂന മിഅ ഇല്ലാ ഔജബ്, ഒരു ഒരു മുസ്ലിം മരിച്ച് അയാൾക്ക് 100 പേർ, ഒരു സമൂഹം 100 പേർ അവരുടെ എണ്ണം എത്തുന്നു, അതിന് 100 പേർ എണ്ണ സംഖ്യയുള്ള ഒരു സമൂഹം നമസ്കരിക്കുകയാണ് എങ്കിൽ ഇല്ല ഔജബ് അയാൾക്ക് സ്വർഗം അനിവാര്യമായി എന്നറിയിക്കുന്ന ഹദീസുണ്ട്. വേറെ റിപ്പോർട്ടിൽ ഇല്ല ഗുഫിറ ലഹു അദ്ദേഹത്തിന് പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് അറിയിക്കുന്ന ഹദീസുണ്ട്. അപ്പോൾ അവിടെ എണ്ണ എത്ര? അവിടെ 100 ആണ്. 100 പേർ ഒരു ജനാസക്ക് വേണ്ടി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സ്വർഗം അനിവാര്യമായി എന്നും അയാൾക്ക് പാപം പൊറുക്കപ്പെടുമെന്ന് അറിയിക്കുന്ന ഹദീസുണ്ട്. ഇവിടെ എത്ര? 40. ഈ ഹദീസുകളൊക്കെ അറിയിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർണിത എണ്ണം എന്നതിനപ്പുറം എത്ര എണ്ണം കൂടുന്നു അത് എത്രയും ഉത്തമമാണെന്നുള്ളതാണ്, എത്ര എണ്ണം കൂടുന്നു അതെല്ലാം ഉത്തമമാണ് എന്നുള്ളതാണ് ഇത് അറിയിക്കുന്നത്. ഇത്ര എണ്ണം ആളുകൾ ഉണ്ടാകുക എന്നുള്ളതല്ല, പിന്നെ എണ്ണം ജനാസ നമസ്കാരത്തിന് കൂടുന്നതിനനുസരിച്ച് മയ്യത്തിനത് ഗുണപ്രദമാണ്, മയ്യത്തിനത് ഗുണപ്രദമാണ്. അതുകൊണ്ടാണ് ചില ഹദീസുകളിൽ 40, ചിലയിടത്ത് പിന്നെ 100, ഇങ്ങനെയൊക്കെ ഹദീസിൻ്റെ പ്രയോഗങ്ങളിലുള്ളത്. മറ്റൊരു വിഷയം ഈ ആളുകളുടെ പ്രത്യേകത, ലാ യുശ്രികൂന ബില്ലാഹി ഷൈ, അവർ മുവഹ്ഹിദുകളായിരിക്കണം, മുവഹ്ഹിദുകളായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകളായിരിക്കണം ജനാസ നമസ്കരിക്കേണ്ടത്, ജനാസ നമസ്കരിക്കേണ്ടത്. അപ്പം അത്തരം ആളുകളുടെ എണ്ണം കൂടുന്നതിനാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത്, അവരെയാണ് നമ്മൾ ഇവരെ അറിയിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം പിന്നെ അതല്ലാത്ത ആളുകൾ തടയപ്പെടണം എന്നുള്ളതല്ല, അത് സാധ്യമല്ല, പലപ്പോഴും അത് സാധ്യമല്ല. പക്ഷേ എന്തുണ്ടായിരിക്കണം? ആ മയ്യത്തിന് വേണ്ടിയിട്ട് ശുപാർശ നിർവഹിക്കുന്ന മുവഹ്ഹിദീങ്ങൾ ഈ എണ്ണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അത്തരം ആളുകളെ വിവരം അറിയിച്ചിട്ട് അവരെ പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന് ഇവിടെ ഉണർത്തിയതുപോലെ ഈ 100 ആയാലും 40 ആയാലും ഇനി അതിൽ കൂടിയാലും കുറഞ്ഞാലും ചുരുങ്ങിയത് 3 സഫ് ആളുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ജനാസ നമസ്കാരം 3 സഫ് ആളുകളെ കൊണ്ടാണ് നിർവഹിക്കേണ്ടത്. അത് കാരണം എന്താ വെച്ചാൽ നിസ്ലാസ്ലിമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ജനാസക്ക് 3 സഫ് ആളുകൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ പിന്നെ ജനാസക്ക് വേണ്ടിയുള്ള അവരുടെ ശുപാർശ സ്വീകരിക്കും, അതേപോലെ തന്നെ ആ മയ്യത്തിന് ജനാസക്ക് സ്വർഗം അനിവാര്യമായി എന്നറിയിക്കുന്ന ഹദീസുണ്ട്. അപ്പോൾ ജനാസക്ക് വേണ്ടിയിട്ട് ചുരുങ്ങിയത് 3 സഫ് ആളുകൾ ഉണ്ടായിരിക്കണം എന്നാണ് ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ജനാസക്ക് നിസ്കരിച്ചു, 7 ആളേ ഉണ്ടായിരുന്നുള്ളൂ, 7 ആൾ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവരെ 3 സഫ് ആക്കിയതാണ്, അവരെ 3 സഫ് ആക്കി, 3 ആളുകളെ 1 സഫ്, പിന്നെ 2 ആളുകളെ 2 ആളുകൾ, അങ്ങനെ നിർത്തി.
എന്നുവെച്ചാൽ എന്ത് ചെയ്യും അറിയാം, ആളുകൾ കുറച്ചാണെങ്കിൽ ഒരൊറ്റ സ്റ്റെപ്പ് നിൽക്കും, അങ്ങനെ പാടില്ല. ചുരുങ്ങിയത് മൂന്ന് സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം. ഏഴാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഏഴാളെ കൊണ്ട് ജനാസ സംസ്കരിച്ചപ്പോൾ മൂന്ന് പേരെ ഒരു സ്റ്റെപ്പ്, പിന്നെ രണ്ട് പേരെ രണ്ട് പേരെ, ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പാക്കി എന്നാണ്. അപ്പോൾ ചുരുങ്ങിയത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് എന്ത് ചെയ്യണത്, ജനാസ നിസ്കരിക്കേണ്ടത്. ഒരിക്കലും ഒരു സെഫ് അല്ലെങ്കിൽ രണ്ട് സെഫ് ഇങ്ങനെ സെഫ് പരിമിതപ്പെടാൻ പാടുള്ളതല്ല. തൈബ്, ഇവിടെ ഉള്ള മറ്റൊരു മസല, ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഗായിബായ ജനാസക്കളുടെ നിസ്കാരമാണ്, മറഞ്ഞ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള നിസ്കാരമാണ്. മറഞ്ഞ മയ്യത്തിന് വേണ്ടിയുള്ള നിസ്കാരം ഇവിടെ റസൂലുള്ള നിസ്കരിച്ചു എന്ന് പറയണ്ടല്ലോ. ഇത് അതിൻ്റെ പ്രത്യേകത ഹദീസിൻ്റെ ലഫ്ലിൽ കാണാൻ സാധിക്കും. ഇത് ഹദീസിൻ്റെ ചുരുക്കഭാഗമാണ്. ഇന്ന അഖല്ലക്കും ഖദമാത ഫി അർദിൻ ഗൈരി അർദിക്കും, നിങ്ങളുടെ ഒരു സഹോദരൻ, നജാഷിയെ കുറിച്ചാണ് പറയുന്നത്, നമ്മൾ അയാൾ മുസ്ലിമാണെന്ന് അർത്ഥം. കാരണം സഹാബത്തിന് ആർക്കും അറിയില്ല, ഇസ്ലാസന്മാർക്ക് പോലും അറിയില്ല അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച്. മലക്ക് വന്ന് വഹി കൊടുക്കുമ്പോഴാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചറിയുന്നത്. നിങ്ങളുടെ ഒരു സഹോദരൻ നിങ്ങളുടേതല്ലാത്ത നാട്ടിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിങ്ങളുടേതല്ലാത്ത നാട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താ, മുസ്ലിം നാട്ടിലല്ല, അമുസ്ലിം നാട്ടിലാണ് മരണപ്പെട്ടത്. അത് അറിയിക്കുന്നത് അദ്ദേഹത്തിന് ആരും അവിടെ ജനാസ സംസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ്, ആരും ജനാസ സംസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരിൽ പ്രാമാണികരായ പലരും പറഞ്ഞത്, ഒരു നാട്ടിൽ ഒരാൾ മരിച്ച് അയാൾക്ക് അവിടെ ജനാസ നമസ്കാരം നടന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മേൽ ബാധ്യതയാണ് അയാൾക്ക് എന്ത് ചെയ്യൽ, ജനാസ നിസ്കരിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ നജാഷിക്ക് നിസ്കരിച്ചത് അവിടെ ആരും നിസ്കരിക്കാത്തതുകൊണ്ടാണ്, ആരും നമസ്കരിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇബ്നു തൈമിയ്യ ഇബ്നുൽ ഖയ്യിമിന്റെ ഒക്കെ വീക്ഷണം എന്താണ്, ഒരു നാട്ടിൽ ഒരാൾക്ക് മരിച്ചു, അയാൾക്ക് ജനാസ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജനാസ നമസ്കരിക്കാം. ഈ ഹദീസിൽ നിന്ന് അതാണ് ലഭിക്കുന്നത്, ഈ ഹദീസ് അറിയിക്കുന്നത് അതാണ്. ചില പണ്ഡിതന്മാർ അത് വിശദമായിട്ട് മനസ്സിലാക്കി, വിശാലമായിട്ട്. അതിൽപ്പെട്ടതാണ് ഷാഫി ഫുഖഹാക്കളും അതേപോലെ തന്നെ ഹംബലി ഫുഖഹാക്കളും. അവർ പറഞ്ഞത് നജാഷിക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ നിസ്കരിച്ചത്, നജാഷിക്ക് വേണ്ടി നിസ്കരിച്ച് നജാഷി ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങൾക്കും ചെയ്ത സേവനങ്ങളെ മുൻനിർത്തിയാണ്, സേവനങ്ങളെ മുൻനിർത്തി അദ്ദേഹത്തെ ആദരിക്കാനാണ്. അദ്ദേഹത്തിന് വലിയ സേവനമാണ് ഇസ്ലാമിന് നേരെയുള്ളത്. അതുകൊണ്ട് അത്തരം സേവനങ്ങൾ ഇസ്ലാമിന് വേണ്ടി ചെയ്തവർക്കൊക്കെ എന്ത് ചെയ്യുക, ജനാസ നിസ്കരിക്കാം, ഗായിബായി ഗായിബായി നിസ്കരിക്കാം. അങ്ങനെ മനസ്സിലാക്കിയ ഫുഖഹാക്കളും പണ്ഡിതന്മാരുമാണ്. ഏതെങ്കിലും ഭരണാധികാരികളും അതേപോലെ തന്നെ പ്രബലരായ പണ്ഡിതന്മാരും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജനാസ നിസ്കരിക്കുന്നത്, ജനാസ നിസ്കരിക്കുന്നത്. ഇവിടങ്ങളിലൊക്കെ അങ്ങനെയാണ് നിസ്കാരം നടക്കുന്നത്. ഇപ്പോൾ രാജാക്കന്മാർ മരിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ ഏതെങ്കിലും പണ്ഡിതന്മാർ മരിച്ചിട്ടുണ്ടെങ്കിൽ, സകലർക്കും ജനാസ നിസ്കാരമല്ല, പക്ഷേ ഇത്തരം ആളുകൾക്ക് എന്ത് ചെയ്യും, അവർ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്തവരാണെങ്കിൽ അവർക്ക് മറഞ്ഞ മയ്യത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കാൻ ആഹ്വാനം ചെയ്യും. യഥാർത്ഥത്തിൽ ആ ഒരു പിന്നെ തെളിവെടുക്കൽ അത്ര തന്നെ സൂക്ഷ്മമല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ആ അഭിപ്രായം പിന്നെ ഉണ്ട്. പക്ഷേ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ വഫാത്തായി, നിങ്ങൾക്കവിടെ സംസ്കാരം നടന്നത് മദീനയിലാണ്, വിശുദ്ധ മദീനയിലാണ് അല്ലേ. മക്കത്തെ ഹറമിൽ പോലെ അന്ന് ജനാസ സംസ്കാരം നബിക്ക് വേണ്ടിയിട്ട് ഗായിബായിട്ട് നിസ്കരിച്ചില്ല. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി തുടങ്ങിയ സഹാബികളൊക്കെ മരണപ്പെട്ടപ്പോൾ അവർക്കൊക്കെ അവിടെയാണ് ജനാസ സംസ്കാരം നടന്നത്. ഉമർ അബൂബക്കർ ഇവർക്കൊക്കെ മദീനത്തെ പള്ളിയിലാണ് ജനാസ സംസ്കാരം നടന്നത്. അവർക്കൊന്നും മക്കത്ത് പോലും എന്ത് ചെയ്തിട്ടില്ല, ജനാസ സംസ്കാരം നടന്നിട്ടില്ല. അലി റളിയല്ലാഹു തആല കൂഫയിലാണ് മരണപ്പെട്ടത്. കൂഫയിൽ മരണപ്പെട്ട അലിയാർക്ക് അവിടെ ജനാസ സംസ്കാരം നടന്നത് അവിടെ മറമാട ചെയ്തത്, മസ്ജിദുൽ നബവിയിലോ മസ്ജിദുൽ ഹറാമിലോ നിസ്കാരം നടന്നിട്ടില്ല. അപ്പോൾ പിന്നെ ആ ഒരു പിന്നെ തെളിവെടുക്കൽ എന്തല്ല ഈ ഇത്തരം പണ്ഡിതന്മാരുടേത്, അതിനെ പല പണ്ഡിതന്മാരും നിരൂപിച്ചിട്ടുണ്ട്. മാലിക്കി മദ്ഹബിലെയും ഹനഫി മദ്ഹബിലെയും ഫുഖഹാക്കൾ പറഞ്ഞാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള നിസ്കാരമാണ്, മറഞ്ഞ മയ്യത്തിന് നിസ്കാരം തന്നെ അല്ല എന്നാണ്, മറഞ്ഞ മയ്യത്തിന് നിസ്കാരമില്ല എന്നുള്ളതാണ്. ശരിയായ അഭിപ്രായം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആർക്കാണോ നിസ്കരിക്കാത്തത് അവർക്ക് എന്ത് ചെയ്യാം, നിസ്കരിക്കാം. അത് മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനത്തെ ഹദീസിൽ പറഞ്ഞു, മരിച്ച ഒരു സ്ത്രീ, മരിച്ചൊരു സ്ത്രീ, പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീ, അവർ മരിച്ച റസൂൾ അവരുടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് നിസ്കരിച്ചു, ഖബറിൻ്റെ അടുത്ത് പോയിട്ട് നിസ്കരിച്ചു. അതും റസൂലുള്ളാഹിൽ നിന്ന് വന്നതാണ്. നമ്മൾ ഒരു വ്യക്തിയുടെ മരണ വാർത്ത അറിയിക്കാണ്, അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ അടുക്കൽ പോകാൻ നമുക്ക് അവസരമുണ്ടെങ്കിൽ, അയാൾ നമ്മുടെ സമകാലീനായ വ്യക്തിയാണ് അല്ലെങ്കിൽ അയാൾ പടുത്ത് മരിച്ച ആളാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കവിടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാവുന്നതാണ്. അതിനും തെളിവുണ്ട്. അതില്ലാതെ ഈ നാളുകൾക്കിടയിൽ ചില നാടുകളിൽ ഒരു മൂലയിരിക്കുന്ന പേര് മയ്യത്ത് ഓലേരി നീക്കാറ്,
മയ്യത്ത് മലയർ. അയാളുടെ പണി ഇതാണ്, എവിടെയൊക്കെയാണോ മരിച്ചത് അവരുടെയൊക്കെ ലിസ്റ്റ് ശേഖരിച്ചിട്ട് എല്ലാവർക്കും കൂടിയിട്ടൊരു ഒറ്റ മയ്യത്ത് നിസ്കാരം പാസ്സാക്കൽ. ആ ഒരു രീതി ഒരിക്കലും എന്തെയില്ല നിസ്ലാസ്ലമാത്തങ്ങളൊന്നും വന്നിട്ടില്ല, സഹാബത്തിൽ നിന്നും വന്നിട്ടില്ല. ഇല്ല, ഇതാണ് സഹാബത്ത്. ഇത് നജാഷിയുടെ വിഷയം, നജാഷി സഹാബിയല്ല. പിന്നെ പള്ളി അടിച്ചവരുടെ സ്ത്രീയുടെ വിഷയത്തിലാണ് നിസ്കാരം. ചില ഒരു സഹാബിയുടെ വിഷയത്തിലൊരു ഹദീസുണ്ട്, പക്ഷെ ഹദീസ് ദുർബലാണ്. അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് വേണ്ടി മദീനയിൽ ജനാസ സംസ്കരിച്ചു എന്ന് പറയുന്ന സംഭവം സഹീഹല്ല. ഒരു സഹാബിയുടെ വിഷയത്തിൽ അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട്, പക്ഷെ അത് സംഭവം സഹീഹായി വന്നിട്ടില്ല. അടുത്ത ഹദീസ്, ഈ കബ്ബറ അലൈഹിം അർബ എന്ന് പറഞ്ഞല്ലേ, ഇനി ഹദീസ് വരും അതിൽ ചൊല്ല എത്ര തക്ബീറാണ് ചൊല്ലേണ്ടത് തുടങ്ങിയ വിഷയത്തിൽ. അടുത്ത ഹദീസ്, സമറിന്റെ ഹദീസ്. അത് وعن سمرة ابن جندب رضي الله تعالى عنه قال سليت وراء النبي صلى الله عليه وسلم على امرأة ماتت في نفاسها فقام وسطها. متفق عليه. سمرة ابن جندب رضي الله عنه نيവേദനം അദ്ദേഹം പറയാണ്, സല്ലൈതു, ഞാൻ നമസ്കരിച്ചു, വറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പിന്നിൽ, അല ഇംറാഅത്തിൻ, ഒരു സ്ത്രീക്ക് വേണ്ടി, സ്ത്രീയുടെ ജനാസക്ക് വേണ്ടി. മാതത്ത്, ആ സ്ത്രീ മരണപ്പെട്ടിരുന്നു. ഫി നിഫാസിഹ, അവരുടെ പ്രസവത്തോടനുബന്ധിച്ച്, പ്രസവത്തിൽ മരണപ്പെട്ട ഒരു സ്ത്രീയുടെ പിന്നിൽ ഞാൻ നമസ്കരിച്ചു, അല്ല സ്ത്രീക്ക് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ ഞാൻ നമസ്കരിച്ചു. ഫഖാമ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നു. വസ്തഹ, വസ്തഹ എന്നാണ് ആ സ്ത്രീയുടെ ആ ഈ പിന്നെ മധ്യഭാഗത്തിന് നേരെ, മധ്യഭാഗത്തിന് നേരെ നേരെ അഭിമുഖമായി, അതാണ് ഫഖാമ വസ്തഹ എന്നാണ് അവരുടെ മധ്യത്തിനെന്ന മധ്യത്തിന് ഭാഗത്തിന് അഭിമുഖമായിട്ട് നിന്നു. അതിലുള്ളത് ജനാസ നമസ്കാരത്തിൽ ജനാസ സ്ത്രീയുടേതാണ് എങ്കിൽ അവരുടെ ഈ അരക്കെട്ടിൻ്റെ ഭാഗത്ത് അതിന് നേരെയായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇമാമ് നിൽക്കേണ്ടത്. പുരുഷൻ്റെ ആണെങ്കിൽ തലയുടെ ഭാഗത്തിന്, തലയുടെ ഭാഗത്തിന് നേരെ. അത് ഹദീസിൽ വന്നിട്ടുണ്ട്. നിസ്ലാസ്ലമാത്തങ്ങൾ ഒരു പുരുഷന് വേണ്ടി ഇരുന്നപ്പോൾ അതിൻ്റെ തലക്ക് നേരെ നിന്ന് നിസ്കരിച്ചു എന്ന് അറിയിക്കുന്ന ഹദീസുണ്ട്. ഈ പ്രസവത്തോടനുബന്ധിച്ച് മരിക്കുന്ന സ്ത്രീകൾ ഷഹീദുകളാണ്, ഷഹീദത്തുകളാണ്, അവർക്ക് ഷഹാദത്തിൻ്റെ പ്രതിഫലമാണ്. അപ്പോൾ അതാണ് ആ ഹദീസ് അറിയിക്കുന്നത്, സമുറയുടെ ഹദീസ്. അടുത്ത ഹദീസ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹദീസാണ്. വൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത് വല്ലാഹി ലഖദ് സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലാ ബിനി അലാ ബിനി ബൈദാ ഫിൽ മസ്ജിദ്. അവർ പറയണം, വല്ലാഹി, എന്താ വല്ലാഹി, അള്ളാഹുവാണ് സത്യം. ലഖദ് സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അള്ളാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. അല ബിനൈ ബൈദാ, ബൈദാന്റെ രണ്ട് കുട്ടികൾക്ക്, കുട്ടികളുടെ പേരുള്ള ജനാസ സംസ്കാരം അതാണ് ബൈദാ. ബൈദാ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വിളിപ്പേരാണ് കേട്ടോ. അവരുടെ രണ്ട് കുട്ടികൾ, ആ കുട്ടികൾക്ക് പേര് സഹൽ സുഹൈൽ എന്നാണ്, സഹൽ സുഹൈൽ. ബൈദാന്റെ രണ്ട് ആൺമക്കൾ, അവരുടെ മേൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. എവിടെ നമസ്കരിച്ചു? ഫിൽ മസ്ജിദ്, മസ്ജിദ് എന്ന പള്ളിയിൽ. ഇവിടെ വല്ലാഹി ലഖദ് സല്ല എന്നാണ്, വല്ലാഹി എന്നുള്ളത് കസം, ലാമും തൗക്കീദിന്, ഖദ് തൗക്കീദിന് ഒക്കെ ആശയത്തെ ബലപ്പെടുത്താനാണ്. എന്തിനാണ് ആയിഷ റളിയല്ലാഹു തആല വല്ലാഹി ലഖദ് സല്ല എന്ന് പറഞ്ഞത്? അത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈദാന്റെ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ നിസ്കരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പള്ളിയിൽ ജനാസ നിസ്കരിക്കാമോ ഇല്ലേ എന്നുള്ളതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റുമോ, പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. അവർ പറഞ്ഞത് പള്ളിയിൽ, പള്ളി മലിനാകാൻ കാരണമായേക്കും, പള്ളി അതിൽ മാലിന്യമാകാൻ കാരണമായേക്കും, അതുകൊണ്ട് ജനാസ സംസ്കാരം പള്ളിയിൽ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടാവും സഹാബത്തിനിടയിൽ. പള്ളി മാലിന്യമാകാൻ, അങ്ങനെ മയ്യത്ത് മലിനായതുകൊണ്ടല്ല, പിന്നെയോ ചിലപ്പോൾ മയ്യത്തിൽ നിന്ന് വല്ലതും വിസർജ്യമോ
മറ്റേ വലിച്ചിറങ്ങിയാലോ പള്ളി കേടാവില്ലേ. അപ്പോൾ പള്ളി പവിത്രമാകേണ്ടതിനു വേണ്ടി ചിലർ ജനാസയെ പള്ളിയിൽ കയറ്റാൻ പാടില്ല എന്ന് അഭിപ്രായ പ്രകടനം നടത്തി. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് വല്ലാഹി ലഖദ് സല്ലാ റസൂലുള്ളാഹ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു അല ബിനൈ ബൈദ ബൈദായിൻ്റെ രണ്ട് മക്കൾ അവർക്ക് ഫിൽ മസ്ജിദ് പള്ളിയിൽ. ബൈദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ പേര് ദാദ് ബിന്ദ് ജഹദും എന്നാണ്. ദാദ് ബിന്ദ് ജഹദും അതാണ് പെൺ ഇതിൻ്റെ പേര്. ബൈദ എന്നുള്ള അവരുടെ പേരല്ല, വിളിപ്പേരാണ്. വഹബ് ബിൻ റബിയാന്റെ ആണ് ഭർത്താവ്, ബൈദാന്റെ ഭർത്താവ് വഹബ് ബിൻ റബിയ. കുട്ടികളുടെ പേര് സഹല് സുഹൈൽ, സഹല് സുഹൈൽ. അവരെ ഇരട്ടകളായിരുന്നു സഹൽ സുഹൈൽ. ഹനഫികൾ ഹനഫികൾ ജനാസ പള്ളിയിൽ കയറ്റാൻ പാടില്ല എന്നുള്ളത് അത് നിഷിദ്ധം എന്ന വീക്ഷണക്കാരാണ്. മലിക്കുകളും അവരെ പോലെ തന്നെയാണ്, പക്ഷെ മലിക്കുകൾ അത്ര കർഷക്കാരല്ല. മുസല്ലയിലെ ജനാസ സംസ്കരിക്കാവൂ എന്നുള്ളതാണ് ഹനഫികളുടെ പക്ഷം. പക്ഷെ ഹദീസിൽ എന്ത് വന്നിട്ട് പണ്ടോ മസ്ജിദിൽ ഇവർക്ക് നിസ്കരിച്ചു. അതേപോലെ അബൂബക്കർ റളിയല്ലാഹു മരിച്ചപ്പോൾ മസ്ജിദിലാണ് നിസ്കരിച്ചത്. ഉമർ റളിയല്ലാഹു തആല ഷഹീദായപ്പോൾ സുഹൈബിൻ റൂമിയുടെ നേതൃത്വത്തിൽ, സുഹൈബാണ് ഉമറിന് ഇമാമത്തുന്നത്, പള്ളിയിലാണ് നിസ്കരിച്ച്, പള്ളിയിലാണ് നിസ്കരിച്ച്, പള്ളിയിൽ നിസ്കരിച്ചു എന്നുള്ളതിന് ഹദീസുകൾ പറയുന്നുണ്ട്. സാധ്യത നിഷേധിക്കാൻ പറ്റൂല. ചിലപ്പം അതുകൊണ്ടാണ് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ശരിക്കും നീണം വൃത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞത്. എന്നാലും പലരും ബഹിറ ഗമിക്കാൻ സാധ്യതയുണ്ട്, മയ്യത്തല്ലേ. ഹനഫികളുടെ വീക്ഷണത്തിൽ നിസ്കരിക്കൽ നിഷിദ്ധാണ്, നിഷിദ്ധാണ്, പാടില്ല. അത് പുറത്ത് പള്ളീൻ്റെ പുറത്ത് നിസ്കരിക്കണം എന്നുള്ളതാണ്, ജനാസ പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല. കുട്ടികൾക്ക് ജനാസ സംസ്കരിക്കണം എന്നുള്ളതിന് തെളിവാണ്. ഇതേപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിൽ തലഭാഗത്ത്, പെൺകുട്ടികളാണെങ്കിൽ അരഭാഗത്ത്. എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ മധ്യഭാഗത്ത് ഇമാമം നിൽക്കേണ്ടത്, തലഭാഗത്ത് ഇമാമം നിൽക്കേണ്ടത്? അതിലൊക്കെ ചില ചർച്ചകൾ കാണാൻ സാധിക്കും. നിസ്കരിച്ച അൽസരം മാത്രങ്ങളുടെ സുന്നത്തിൽ അങ്ങനെ വന്നു, അതുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളതിനപ്പുറം പിന്നെ ഹിക്മത്ത് എന്ത്, പൊരുൾ എന്ത് എന്ന് പറയപ്പെടാത്ത വിഷയത്തിൽ അതിൽ നമ്മളങ്ങനെ പൊരുൾ അന്വേഷിക്കുന്നത് എന്തല്ല, അത് ഒരു യുക്തല്ല. ചിലർ പറഞ്ഞ് ആ സ്ത്രീയെ മറ്റു പുരുഷന്മാരിൽ നിന്ന് മറക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മാമ ആ ഭാഗത്ത് നിൽക്കുന്നത് എന്നൊക്കെയാണ്, ആ ഭാഗം മറക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ കാരണം. അള്ളാഹു ആലം. ഏതായാലും ഇപ്പം ഇത്രയും ഹദീസുകളാണെന്ന് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ആഴ്ച കൂടുതൽ മസാലകൾ വിശദീകരിക്കാം. ഇതിലെന്തെങ്കിലും വിഷ്കാലുണ്ടോ? ഷുഫ് മരിച്ചാളെന്ന് പറഞ്ഞ് മാമിൻ റജുലിൻ മുസ്ലിമിൻ മുസ്ലിമായ ഒരു വ്യക്തി എന്നുള്ളതാണ്. ഷിർക്ക് ചെയ്ത വ്യക്തിയാണ് എങ്കിൽ അയാളുടെ ഷിർക്കും അയാൾ മുശ്രിക്കാണെന്നുള്ളത് അത് അള്ളാഹുലേക്ക് വിടേണ്ടതാണ്. ഇന്ന അള്ളാഹുറാഖാബിമാലിക്കലിമൈ യശ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായ ഒരു വ്യക്തിയാണ് മരണപ്പെട്ടതെങ്കിൽ നമ്മൾ നിസ്കരിക്കുക. മുവാഹിദുകളായ 40 പേർ അയാൾക്ക് വേണ്ടി അള്ളാഹുനോട് ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കും. അതിനർത്ഥം പിന്നെ ഏത് പിന്നെ ആൾക്കും ആ ശഫാഅത്ത് ലഭിക്കും എന്നുള്ളതല്ല. അയാൾ മുസ്ലിമായിട്ട് യഥാർത്ഥ തൗഹീദിന്റെ ഉടമയാണ്, യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ആളാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ശുപാർശനെ സ്വീകരിക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഷഫാഅത്ത് എന്ന് പറയുന്നത് എന്താ? ഷഫാഅത്ത് ആര് നിർവഹിക്കുന്നു അവരെ അള്ളാഹു പ്രീതിപ്പെടണം, ആർക്ക് വേണ്ടി ഷഫാഅത്ത് തരണം അവരെ അള്ളാഹു സുബ്ഹാനഹു തആല പ്രീതിപ്പെടണം. ഷഫാഅത്ത് പറയുന്നവന് ഉഷാറായതുകൊണ്ട് കാര്യമല്ല, പിന്നെ ആർക്ക് വേണ്ടി പറയുന്നു അയാൾ ഉഷാറാകണം. അതുകൊണ്ടാണ് അബൂ താലിബിന് വേണ്ടി റസൂലുള്ളാഹിന്റെ ഷഫാഅത്ത് അള്ളാഹു കേട്ടോ. അബൂ താലിബിന് വേണ്ടിയിട്ട് നിഫ്സല അസലമാ തങ്ങളാണ് ഷഫാഅത്ത് പറഞ്ഞത്. നരകത്തിൻ്റെ അടിയിലായിരുന്നു അബൂ താലിബ്, അവന്ന് കുറച്ച് മോൾക്ക് കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതാണ് ആ ഷഫാഅത്ത് കേട്ടതുള്ളൂ. എന്നിട്ട് തന്നെ അബൂ താലിബിൻ്റെ തലച്ചോറ് തിളച്ചു മറിയുന്നു എന്നുള്ളതാണ്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലുള്ള വാപ്പാക്ക് വേണ്ടിയിട്ട് ഷഫാഅത്ത് പറഞ്ഞു, വാപ്പാക്ക് വേണ്ടിയിട്ട് ഷഫാഅത്ത് പറഞ്ഞു അള്ളഹാനോട്. എന്താ അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഇബ്രാഹിം കാഫിറിന് വേണ്ടിയിട്ടാണ് നീ എന്നോട് തർക്കിക്കണത്, നിന്റെ കാലിൻ്റെ ചോട്ടിക്ക് നോക്കുകയാണ്. അപ്പൊ കാലിലോട്ട് നോക്കുമ്പോൾ ചളിയിൽ പുരണ്ട ഒരു ചീറ്റപ്പുലി പോലെ വാപ്പ കിടന്ന് വറക്കണ്. അപ്പൊ ഇബ്രാഹിം നബിയുടെ മുന്നിൽ നിന്ന് കൈക്കാലുകൾ കൂട്ടി പിടിച്ചിട്ട് നരകത്തിലേക്ക് ഇടുകയാണ് ആരെ? വാപ്പാന്. അപ്പോൾ ഷഫാഅത്ത് പറയുന്നവർ അവർ അതിന് യോഗ്യരായിരിക്കണം. ആർക്ക് വേണ്ടി ഷഫാഅത്ത് പറയുന്ന അവരെന്തായിരിക്കണം? യോഗ്യരായിരിക്കണം.
കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ, ജനാസ സംസ്കാരത്തിൽ പങ്കെടുക്കാനും അതേപോലെ തന്നെ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാനും ജനാസയിൽ സംബന്ധിക്കാനും ആളുകൾ മയ്യത്തിന്റെ ബന്ധുക്കൾക്ക് അനുശോചനം രേഖപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടണം. അതിന് ഏതൊരു രീതിയാണോ അന്ന് സ്വീകരിക്കപ്പെട്ട ആ രീതിയാണ് ഇന്നും സ്വീകരിക്കേണ്ടത്. ഒരിക്കലും എന്ത് ചെയ്യണം, അനിസ്ലാമികതയിലേക്ക് ചായുന്ന അതിലേക്ക് ആളുകൾ പോകുന്ന രീതിയിലുള്ള രീതി സ്വീകരിക്കാൻ പാടുള്ളതല്ല. നിസ്ലാസല മതങ്ങളാണ് ഇത് പറഞ്ഞത്, ഇത് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ, അതായത് ആളെ കൂട്ടണമെന്നും അതിന്റെ മഹത്വം ഒക്കെ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ. അന്ന് ധാരാളം ഒട്ടകങ്ങളുണ്ട്, ധാരാളം കുതിരകളുണ്ട്, യോഗ്യരായ ആളുകളുണ്ട്. അവരെന്നും വാനപ്പുറത്ത് കയറ്റി റസൂലുള്ള നാലാ ഭാഗത്തേക്ക് വിട്ടിട്ട് ആളുകൾ കൂട്ടിയിട്ടില്ല, സഹാബത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ അവരൊന്നും ചെയ്യാത്ത രീതി അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് പാടുള്ളതല്ല ഒരിക്കലും. മാത്രമല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താവും, ക്രമേണ ജാഹിലിയത്തിലേക്ക് പോകും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ജാഹിലിയത്തിലേക്ക് പോകണം, ആ രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പത്രങ്ങളിലും, പത്രങ്ങളിൽ കേവലം ഒരു വാർത്ത കൊടുക്കുക എന്നുണ്ടെങ്കിൽ, മരണ വാർത്ത അറിയിക്കുക എന്ന നിലക്ക് കേവലം ഒരു വാർത്ത കൊടുക്കണമെങ്കിൽ തെറ്റല്ല. കാരണം എന്താണ്, അതാണ് ന്യായം, മരണ വാർത്ത അറിയിക്കുക എന്നുള്ളത്. പത്രത്തിൽ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ ഖലാസ്, അത് മരണ വാർത്ത അറിയിക്കലാണ്. പക്ഷെ ഇന്നത് നോക്കി നിങ്ങൾ, ഇന്ന് ഒരു ഫുൾ പേജിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ മരണ വാർത്തയാണ്, എന്നിട്ട് അയാളുടെ പിന്നെ ഇത് അയാളുടെ ഗുണഗണങ്ങൾ കാര്യങ്ങളൊക്കെ എണ്ണി, അതേപോലെ തന്നെ അതിൻ്റെ ഇവരുടെ പെരുമ പേര് കുടുംബം ഇതൊക്കെ പറഞ്ഞത് തന്നെ ജാഹിലിയത്തിലുണ്ടായിരുന്നത്, അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിസ്സലമാത്തങ്ങൾ എങ്ങനെയാണോ ന്യായ നിർവഹിച്ചത്, ആ രീതിയിലാണ് ന്യായം നിർവഹിക്കേണ്ടത്. ആളെ കൂട്ടാൻ വേണ്ടി നമുക്ക് വിളിച്ച് പറയാം, ദാ ഇന്നാൾ മരിച്ചിരിക്കുന്നു, ആളുകൾ കൂട്ടാൻ വേണ്ടി പത്രത്തിൽ വാർത്ത കൊടുക്കാൻ ഇന്നാൾ മരിച്ചിരിക്കുന്നു. അതേസമയം പിന്നെ ഇങ്ങനെ ഈ വാഹനപ്പുറത്ത് കയറിയിട്ടുള്ളതായി ഈ ഒരു വിലാപത്തോടുള്ള അനൗൺസ്മെൻ്റ് രീതികൾ, അത് തീർത്തും പാടുള്ളതല്ലത്, ആ രീതി വന്നിട്ടില്ല. അതിന് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒത്തിണങ്ങിയിട്ടും നബിസ്വല്ലാഹു മതങ്ങളും സഹാബത്ത് അത് ചെയ്തിട്ടില്ലെങ്കിൽ പിൽക്കാലത്ത് അത് ചെയ്യല് വിധേയ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.